നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ചാനലിലൂടെ നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചും അതിലൂടെ നമ്മളുടെ വീട്ടിലേക്ക് വരുന്ന ഐശ്വര്യത്തെക്കുറിച്ചും ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മളുടെ വീട്ടിലേക്കുള്ള ധനവരവിനെക്കുറിച്ചും നമുക്ക് ഉണ്ടാകുന്ന വിഷമങ്ങളൊക്കെ മാറ്റിയെടുക്കുന്നതിനെ കുറിച്ചും ഒക്കെയുള്ള വീഡിയോസുകളാണ്. നിങ്ങൾക്ക് ഇതിൽ പുരാണങ്ങളുടെ കഥകളുണ്ട്, അതുപോലെ തന്നെ പുരാണങ്ങളിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ലിങ്ക് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. നിങ്ങൾക്ക് ഏത് വീഡിയോ വേണമെങ്കിലും തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി നേടുവാൻ വേണ്ടി, ഐശ്വര്യം വരുവാൻ വേണ്ടി, ഉയർന്ന നിലയിൽ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു വീഡിയോ തിരഞ്ഞെടുത്ത് അത് നല്ല രീതിയിൽ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫലം കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാം വീഡിയോ ചെയ്യുന്നവർക്കും വീഡിയോ കാണുന്നവർക്ക് എല്ലാം ഇത് കണ്ട് ചെയ്യുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കാറുമുണ്ട്. ഇനി ഇന്ന് പറയാൻ പോകുന്നത് നമ്മളുടെ വീട്ടിൽ 5 കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ വീട്ടിലുള്ള ദാരിദ്ര്യം അകറ്റുവാനും അതുപോലെ തന്നെ സമാധാനം നിലനിർത്താനും ആരോഗ്യസ്ഥിതി നിലനിർത്താൻ അതുപോലെ നമ്മളുടെ വീട്ടിലേക്കുള്ള ധനവരവ് ഉയർത്തിക്കൊണ്ടുവരുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തീപ്പെട്ടിയാണ്. തീപ്പെട്ടി, തീ ഒക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ സൂക്ഷിക്കുക. ഒരു കാരണവശാലും നമ്മുടെ വീട്ടിൽ നിന്ന് തീപ്പെട്ടി ഇല്ലാതായി പോകരുത്. ഒരു ലൈറ്റർ, തീപ്പെട്ടി അതുപോലെയുള്ള കാര്യങ്ങൾ തീർന്നു പോകുന്നതിന് മുൻപ് തന്നെ നമ്മളത് വാങ്ങി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഒരുപാട് അഗ്നിയിലുണ്ട് എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ തീപ്പെട്ടി ഇല്ലാത്ത ഒരു വീട്ടിൽ യാതൊരു തരത്തിലുള്ള ഐശ്വര്യവും കടന്നു വരികയില്ല. തീപ്പെട്ടി തീരുന്നതിന് മുൻപ് തന്നെ നമ്മൾ വാങ്ങി വെക്കുക. നമുക്ക് വിളക്ക് കൊളുത്തുവാനും അതുപോലെ അടുപ്പ് കത്തിക്കുവാനും ഒക്കെ ആവശ്യമുള്ള ഒരു സാധനമാണ് തീപ്പെട്ടി. ഇനി നിങ്ങൾ തീപ്പെട്ടി ഉപയോഗിക്കുന്നവരല്ല, നിങ്ങൾ ലൈറ്റർ മാത്രം ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വീടായാലും അവിടെ ഒരു തീപ്പെട്ടി വേണം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തീപ്പെട്ടി തീരുമ്പോൾ തന്നെ, തീരുന്നതിന് മുൻപ് തന്നെ വാങ്ങി വെക്കണം എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ 5 കാര്യമാണ് ഇവിടെ പറയുന്നത്. അതിൽ രണ്ടാമത്തത് എന്ന് പറയുന്നത് കുങ്കുമമാണ്. കുങ്കുമം തീർന്നു പോകുന്നു എന്നും കുങ്കുമം ചാർത്തുന്നവരാണെങ്കിൽ, കുങ്കുമം തീർന്നു പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നമ്മളുടെ കുങ്കുമച്ചെപ്പ് എപ്പോഴും നിറഞ്ഞിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുങ്കുമം തീർന്നു പോവാത്ത രീതിയിൽ അത് നിറച്ചുകൊണ്ട് സൂക്ഷിക്കുക. കാരണം ലക്ഷ്മി ദേവി എപ്പോഴും വസിക്കുന്ന ഒരു ഇടമാണ് കുങ്കുമം എന്ന് പറയുന്നത്. കുങ്കുമം ഒരു കാരണവശാലും അശുദ്ധിയാക്കുകയോ വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെറുതെ വലിച്ചു വാരിയിടുകയോ തറയിലിട്ട് ചവിട്ടുകയോ ഒന്നും ചെയ്യരുത്. അത്രയ്ക്കും പവിത്രമായിട്ട് നമ്മൾ വീട്ടിൽ സൂക്ഷിക്കേണ്ട ഒരു സാധനം തന്നെയാണ് കുങ്കുമം എന്ന് പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയുണ്ടെങ്കിൽ ആ ഫോട്ടോയുടെ മുൻപിൽ കുങ്കുമം വെക്കുന്നത്, ഒരു ഡപ്പയ്ക്കകത്താക്കി അടച്ച് വെക്കുന്നത് അല്ലെങ്കിൽ കുങ്കുമച്ചെപ്പിനകത്താക്കി അടച്ച് വെക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഐശ്വര്യവും അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലേക്കുള്ള ധനവർദ്ധനവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങൾ മറക്കാതെ ചെയ്തു നോക്കുക. നിങ്ങളുടെ വീട്ടിൽ കുങ്കുമച്ചെപ്പ് എപ്പോഴും നിറഞ്ഞിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. തീരുന്നതിന് മുൻപ്, ഒരു കാരണവശാലും നിറഞ്ഞിരുന്നില്ലെങ്കിലും തീരാൻ സമ്മതിക്കരുത്, തീരുന്നതിന് മുമ്പ് തന്നെ വാങ്ങി വെക്കുക. തീർന്നു പോവാൻ പാടില്ല. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മഞ്ഞളാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ കറിക്കായിട്ട് മഞ്ഞൾ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് ഒരു കാരണവശാലും കൈമാറാൻ പാടില്ലാത്ത ഒരു സാധനമാണ് മഞ്ഞൾ എന്ന് പറയുന്നത്. മഞ്ഞൾ നമ്മൾ ഒരാൾക്ക് കൊടുക്കുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിലൂടെ നമ്മളുടെ ധനം നഷ്ടം ഐശ്വര്യം ഒക്കെ ഇല്ലാണ്ടായി പോവും. അപ്പോൾ മഞ്ഞൾ പൊട്ടുന്ന കുപ്പിയിൽ മഞ്ഞൾ സൂക്ഷിക്കുകയാണ് നല്ലത്. അതായത് പ്ലാസ്റ്റിക് പാത്രങ്ങളിലൊന്നും മഞ്ഞൾ പൊടി സൂക്ഷിക്കാതെ പൊട്ടുന്ന കുപ്പിയിൽ മഞ്ഞൾ പൊടി സൂക്ഷിക്കുക. നമ്മൾ എടുക്കുന്ന പാത്രത്തിലേക്കാൾ കൂടുതൽ നമ്മൾ വേറെ വലിയ ഒരു പാത്രത്തിൽ മഞ്ഞൾ ശേഖരിക്കേണ്ടതുണ്ട്. ഇനി പൊടിയായിട്ട് നിങ്ങൾ ശേഖരിച്ച് വെച്ചിട്ടില്ല എങ്കിൽ പൊടിയല്ലാത്ത സാധാരണ മഞ്ഞളെങ്കിലും ഒരു ചെറിയ ഡപ്പയ്ക്കകത്ത് വാങ്ങി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. എന്തായാലും നമ്മൾ കറിക്കെടുക്കുന്ന ആ മഞ്ഞളിനേക്കാളും വേറെ വലിയ ഒരു കുപ്പിയിൽ നമ്മൾ മഞ്ഞൾ സൂക്ഷിക്കേണ്ടതുണ്ട്. വീട്ടിൽ മഞ്ഞൾ സൂക്ഷിക്കുന്ന ഇതേപോലെ എല്ലാ ദാരിദ്ര്യവും നമുക്ക് അകലും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളുടെ അടുക്കളയിൽ നമുക്ക് പഞ്ഞമില്ലാതെ ജീവിക്കാൻ, അതായത് ഒരു സാധനത്തിന് പോലും മുട്ടില്ലാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങൾ ആ 5 കാര്യം
കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ യാതൊരു തരം ബുദ്ധിമുട്ടുകളും നമുക്ക് അനുഭവപ്പെടില്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ പറഞ്ഞു തരുമ്പോൾ അത് തീരുന്നതിന് മുൻപ് തന്നെ നമ്മൾ വാങ്ങി സൂക്ഷിക്കാൻ പഠിക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെയാണ് അത് സൂക്ഷിച്ചു വെക്കേണ്ടതും. അതുകൊണ്ട് മഞ്ഞൾ ഒരു കാരണവശാലും തീർന്നു പോവാൻ അനുവദിക്കരുത്. അതുപോലെ തന്നെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മളുടെ വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞു വരുന്ന ദമ്പതികളുണ്ടെങ്കിൽ അവർ യാത്രയാകുമ്പോൾ മഞ്ഞൾ അവർക്ക് കുറച്ച് ചാലിച്ച് ചാർത്തി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഉപ്പാണ്. നമുക്കറിയാം ലക്ഷ്മി ദേവിയുടെ വാസം തന്നെ കടലിലാണ്. സമുദ്രത്തിൽ വസിക്കുന്ന ദേവിയാണ് ലക്ഷ്മി ദേവി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കടലിൽ നിന്ന് കിട്ടുന്ന എല്ലാ സാധനങ്ങളിലും ലക്ഷ്മി ദേവിയുടെ കടാക്ഷമുണ്ടാകും. പ്രത്യേകിച്ചും ഉപ്പിന് വളരെയധികം പ്രത്യേക ഒരു ശക്തിയാണ് ഉപ്പിനുള്ളത്. അതായത് നെഗറ്റീവ് എനർജി, ഉപ്പുള്ള സ്ഥലത്ത് നെഗറ്റീവ് എനർജി ഉണ്ടാകില്ല. ഈ ഉപ്പ് കൊണ്ടുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങൾക്ക് നമ്മൾ ഉപ്പ് ഉപയോഗിക്കാറുണ്ട്. പല നെഗറ്റീവ് എനർജി കളയുന്നതിന് വേണ്ടി ഞാൻ ഉപ്പ് ഉപയോഗിക്കാറുണ്ട്. വീഡിയോകളൊന്നും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ പരിശോധിച്ച് നിങ്ങൾ വീഡിയോ ഓരോന്നൊന്നായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത്. അതെല്ലാം നിങ്ങൾക്ക് ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് വളരെയധികം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വന്നു ചേരും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനൊരു മേൽഗതിയല്ലാതെ നിങ്ങൾ താഴോട്ട് പോവില്ല. അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ ചെയ്തു നോക്കാൻ ശ്രദ്ധിക്കുക. ഈ ഉപ്പ് ഒരു കാരണവശാലും തീർന്നു പോവാതെ സൂക്ഷിക്കുക. ഉപ്പ് നമുക്ക് എടുക്കും തോറും അത് നിറയ്ക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പൊട്ടുന്ന ഭരണി പോലുള്ള പാത്രങ്ങളിൽ ഉപ്പ് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. ഉപ്പ് ഒരു കാരണവശാലും വീട്ടിൽ നിന്ന് തീർന്നു പോവാൻ പാടില്ല. മറ്റുള്ളവരെ വീട്ടിൽ ചെന്ന് ഉപ്പ് വാങ്ങരുത്, നമ്മൾ ഉപ്പ് കൊടുക്കുകയും ചെയ്യരുത്. അതുപോലെ ഇനി അടുത്ത ഒരു കാര്യമാണ് അരി എന്ന് പറയുന്നത്. നമുക്കറിയാം അന്നം എന്ന് പറയുന്നത് നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും ഓരോ നാഴിക നമ്മൾ പരിശ്രമിക്കുന്നത്. അപ്പോൾ അത് ആ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഓരോ പരിശ്രമവും. അപ്പോൾ ഇത് ഒരു കാരണവശാലും നമ്മൾ അരി അളന്നെടുക്കുന്ന സമയത്ത് ഒരു മണി അരി പോലും തറയിൽ കളയാതെ നമ്മൾ അത് അളന്നെടുത്ത് കഴുകുമ്പോഴും അത് തറയിൽ പോവാതെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മളത് കലത്തിൽ ഇടാൻ ശ്രദ്ധിക്കുക, കഴുകിയിടാൻ ശ്രദ്ധിക്കുക. ഒരു അരിമണി പോലും നമ്മൾ നിലത്തിട്ട് അതുപോലെ ചവിട്ടുകയോ ചോറിൽ ചവിട്ടുകയോ ചോറ് കളയുകയോ ഒന്നും ചെയ്യാതിരിക്കുക. ഇങ്ങനെ ചെയ്യുന്ന വീട്ടിൽ ലക്ഷ്മി ദേവി വീട് വിട്ട് ഇറങ്ങിപ്പോവുക തന്നെ ചെയ്യും. യാതൊരു ഗതിയും നിങ്ങളുടെ വീട്ടിലേക്ക് ഉണ്ടാകില്ല, ഒരു ധനവരവും നിങ്ങളുടെ വീട്ടിലേക്ക് ഉണ്ടാകില്ല. ലക്ഷ്മി ദേവിയുടെ കോപം മാത്രമേ ആ വീട്ടിൽ കാണുകയുള്ളൂ. അതുകൊണ്ട് അരി കൈകാര്യം ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടി അരി കൈകാര്യം ചെയ്യുക. അരി കഴുകുന്നിടത്ത് അതുപോലെ അരി അളന്നെടുക്കുന്നിടത്തും ഒക്കെ വളരെയധികം ശ്രദ്ധിക്കുക. അരി തീരുന്നതിന് മുൻപ് തന്നെ അരി കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. വീട്ടിൽ അരി സൂക്ഷിക്കുക, അല്ലെങ്കിൽ അരി തീർന്നു പോവാൻ നിൽക്കരുത്. അരി തീർന്നു പോകുന്നത് ശുഭകരമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും അടുക്കള കൈകാര്യം ചെയ്യുമ്പോൾ അരി തീരുന്നതിന് മുൻപ് ഒരു 2-3 ദിവസം വയ്ക്കുന്നതിൻ്റെ ആ കണക്ക് നോക്കിയിട്ട് തന്നെ പുതിയ അരി കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. അരി ഇല്ലാതെ ഇരിക്കാനേ പാടില്ല. ഈ 5 കാര്യങ്ങൾ നമ്മളുടെ ദാരിദ്ര്യത്തെ അകറ്റുന്ന കാര്യങ്ങളാണ്. ഇത് മസ്റ്റായിട്ട് വീട്ടിലുണ്ടോ, ഇതിൻ്റെ കുറവ് വരുന്നുണ്ടോ, ഇത് ഇല്ലാതായി പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു നോക്കൂ. വളരെ സമ്പൽ സമൃദ്ധിയായിട്ടുള്ള ജീവിതം തന്നെ നിങ്ങൾക്ക് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.